ഹായ് വെൽക്കം ബാക്ക് ടു ഹൈഫ കിച്ചൻ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തറവാട് വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറുനാരങ്ങമാരുണ്ട് അപ്പോൾ അതുമാർ ഇഷ്ടം പോലെ ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങയൊക്കെ ഒന്ന് പറിച്ചിട്ട് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ അച്ചാർ അച്ചാറിട്ടെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങയ്ക്ക് ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ ചെറുനാരങ്ങയൊന്നും ഇതുപോലെ അങ്ങനെ അധികം വീടുകളിലൊന്നും കാണലില്ല അല്ലേ അപ്പോൾ നമ്മളിതിന് വളമൊന്നും കൊടുക്കലില്ല കേട്ടോ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടോ ഒന്നുമില്ല എന്നാലും ഇതുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായകളുണ്ട് പിന്നെ ഇതിൻ്റെ തയ്യ് നമ്മളങ്ങനെ കണ്ടിന്ന് വാങ്ങി വെച്ചതൊന്നുമല്ല കേട്ടോ ഇത് വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ നാരങ്ങമ്മ നാരങ്ങ പരക്കുമ്പോൾ നിറയെ മുള്ളുണ്ട് ഇട്ടതിമലി അപ്പം മുള്ളൊക്കെ കൊള്ളണതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നാരങ്ങ ഈ പച്ചയോട് കൂടിയിട്ട് നമ്മൾ അച്ചാർ ഇട്ടാലേ നല്ല കയ്പേക്കാരും അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഇടുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ തന്നെ നല്ല പഴുത്ത നാരങ്ങയായിട്ട് കിട്ടും പിന്നെ ഇതിന് നമ്മളങ്ങനെ വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഉമ്മ വെള്ളം നനച്ചുകൊടുക്കും അല്ലാതെ വേറെ വളവും കാര്യങ്ങളൊന്നും നമ്മളിതിന് കൊടുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുമങ്ങനെ ഇത്ര നാരങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം മാഷ അല്ല നല്ലോണം നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതുമ്പോൾ നല്ലവണ്ണം മുള്ളുണ്ടായതുകൊണ്ട് ഉമ്മ പറയും ഇത് വെട്ടി കളയണം കുട്ടികൾ കഴിയുമ്പോൾ മുള്ളു കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇത് വെട്ടി കളയാനാക്കാതെ കളയാനയ്ക്കാതെ നിന്നതായിട്ടോ അതുമ്പം നാരങ്ങ ഉണ്ടാവോ ഇല്ല ഒന്ന് നോക്കമ്മെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയതായി അപ്പോൾ മാഷ അള്ള നല്ലോണം നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതും അങ്ങനെ പച്ച കളറായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ അടിയിൽ നാരങ്ങ അങ്ങനെ പഴുത്ത് ചാടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ നാരങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം മൂത്ത നാരങ്ങ നോക്കി അറിിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കണത് അപ്പോൾ വെറുതെ അങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ അതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേപോലെ തന്നെ ആയിട്ടുണ്ട് നല്ല മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലൊന്ന് പരട്ടിക്കൊടുക്കുകയാണ് അപ്പം കൈപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നാരങ്ങയൊക്കെ അച്ചാർ ഇടുമ്പം നാരങ്ങ നല്ല കയ്പ്പല്ലോ അപ്പോൾ ആ കൈപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനി ഞാനിത് പാത്രത്തിലാക്കിയിട്ട് ആവി കയറ്റി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അച്ചാർ ഇടണമെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ തന്നെ നാരങ്ങ അച്ചാർ ഇടാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ നാരങ്ങ ഇതുപോലെ തട്ട് വെച്ചു കൊടുത്തിട്ട് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് സമയം ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് നാരങ്ങ നിന്ന് എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് പോവും അപ്പോൾ അത്രക്ക് വേവണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നാരങ്ങയൊക്കെ ഇപ്പോൾ പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് വരുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലുള്ള വെള്ളത്തിൽ ഇതിൻ്റെ കയ്പ്പൊക്കെ ഇറങ്ങി ചെല്ലു കേട്ടോ അപ്പോൾ ഈ ഇഡിലി ചമ്പിലുള്ള വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കയ്പേക്കാരം വെള്ളം അപ്പോൾ ഇനി നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണമുണ്ട് പിന്നെ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നാരങ്ങൻ്റെ കുരു കിട്ടുമ്പോൾ മാക്സിമം അത് കളയാൻ നോക്കണം കേട്ടോ നാരങ്ങ അച്ചാർ ഇടുമ്പോൾ അധികം അങ്ങനെ കുരു ഇതിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് കൂടും അപ്പോൾ കുരു കിട്ടണതൊക്കെ നമുക്ക് കളയാം അപ്പോൾ അതാ നാരങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുരു കിട്ടിയത് ഞാൻ മാക്സിമം കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നാരങ്ങയിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഞാൻ അര ടീസ്പൂണ് പഞ്ചസാരയാണ് പിന്നെ ചേർക്കുന്നത് പിന്നെ ഞാൻ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വറുത്ത് പൊടിച്ച മുളക് പൊടി ഉണ്ടായിട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മളിത് രണ്ട് ദിവസം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് കയ്പൊക്കെ നരങ്ങിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയാണ് കേട്ടോ ഇതെടുക്കുന്നത് അങ്ങനെ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി അഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിട്ടെടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ടുകൂടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാന്താരി മുളകാണ് മുളക് കാണിട്ടതൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളമുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ച ചെറിയ കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകും ഉലുവയും വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ അതേ ചട്ടിയിൽ തന്നെ ഞാൻ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ എണ്ണക്ക് പകരം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കടുകൊക്കെ പൊട്ടിയിട്ട് നമ്മളെടുത്ത് തൊലിയൊക്കെ കളഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ആദ്യമൊന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കടുകും ഒലുവിയൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ ഞാനിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കുതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കാന്താരി മുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടികൾ ഞാൻ അച്ചാറ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് അച്ചാറും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും പിന്നെ ഞാൻ ഒന്നര ടീസ്പൂണ് വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുളക് പൊടി നല്ലൊരു ടേസ്റ്റ് തരും തരൂട്ടോ ഈ അച്ചാറിന് അപ്പോൾ ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൽ കിടന്നിട്ട് തന്നെ പൊടികളൊക്കെ മൂത്ത് കൊടുത്തു കേട്ടോ പിന്നെ നിങ്ങളെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കായപ്പൊടി ചേർത്തിട്ടില്ല അച്ചാറും പൊടി ചേർത്ത് കായപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ നാരങ്ങ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സുർക്ക ചേർക്കണമെങ്കിൽ സുർക്ക ചേർക്കുക പിന്നെ കുറച്ച് ഗ്രേവിയോടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴുക്കണമെങ്കിൽ ഒഴിച്ചു ഒഴുക്കാം കേട്ടോ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂട്ടോ നമ്മുടെ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാർ നല്ലോണം ചൂടാറിയിട്ട് പിന്നെ നമ്മൾ ഇതേപോലെയല്ല ഒരു ഗ്ലാസിൻ്റെ ബൗളിലാക്കി വെക്കണം ഒരുപാട് ദിവസം ഇത് കേടാവാതിരിക്കും കേട്ടോ നമ്മൾ സുർക്ക ചേർത്തിട്ടില്ലെങ്കിലും അങ്ങനെ കേട് വരുമൊന്നുമില്ല നനഞ്ഞ സ്പൂണൊന്നും കൊണ്ടേ ഇടാഞ്ഞാൽ മതി അതുപോലെ നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മളൊരു നാല് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മൾ അച്ചാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലോണം ഉപ്പും മുളകും ഒക്കെ പിടിച്ച് കയ്പൊക്കെ പോയി നല്ല രീതിയിൽ അച്ചാർ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇൻഷാല്ല അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്